വയനാട്ടിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു കാട്ടാന കൂടി എത്തി. കൊയിലേരി താന്നിക്കൽ മേഖലയിലാണ് കാട്ടാനയെ കണ്ടത്. കർണാടക പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ വിട്ടയച്ച കാട്ടാന കൂടൽക്കടവ് വനമേഖലയിൽ നിന്നാണ് എത്തിയത്. ദീപക് മോഹനുണ്ട് വിവരങ്ങളുമായി. ദീപക്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? തണ്ണീർക്കൊമ്പിന്റെ സാഹചര്യം അടക്കം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു കാട്ടാന കൂടി എത്തിയിരിക്കുന്നത്. അത് റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു കാട്ടാന. ശ്രുതി, തണ്ണീർക്കൊമ്പനെ പിടികൂടി ആഴ്ചകൾ തികയും മുൻപേ വീണ്ടും വയനാട്ടിൽ മറ്റൊരു റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന കൂടെ എത്തിയിരിക്കുകയാണ്. കൊയിലേരി താന്നിക്കൽ എന്ന് പറയുന്ന രാവിലെ പുലർച്ചയോടുകൂടി പ്രദേശവാസികൾ കാട്ടാനെ കണ്ടത്, റേഡിയോ കോളർ കണ്ടതിനെ തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൊയിലേരി താന്നിക്കൽ പ്രദേശത്ത് നിന്ന് 5 കിലോമീറ്റർ മാറി കൂടൽക്കടവ് വനമേഖലയുണ്ട്. അതായത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ബാവലി തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽപ്പെട്ട ബാവലി വനമേഖലയാണ്. ഈ വനമേഖലയിൽ കർണാടകയിലെ അതിർത്തിയിൽ കർണാടക മുൻപ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച വിട്ട കാട്ടാനയാണിത്. ഈ കാട്ടാനയാണ് ഇപ്പോൾ വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത്. മാനന്തവാടി റേഞ്ച് ഓഫീസർ അടക്കമുള്ള വനപാലകർ ആനയെ നിരീക്ഷിച്ചപ്പോൾ നീക്കങ്ങൾ നടത്തി വരികയാണ്. ആനയെ എങ്ങനെയെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് അകറ്റി കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക ഒരു മാസം മുൻപ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച വനത്തിൽ വിട്ടയച്ച ആനയാണിതെന്നാണ് സംശയം. ഇത് സംബന്ധിച്ച് ആനയുടെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുവാൻ വേണ്ടി കർണാടക വനംവകുപ്പുമായി ബന്ധപ്പെടാനാണ് വനംവകുപ്പിന്റെ ഇപ്പോഴുള്ള തീരുമാനം. സാധാരണ നിലയിൽ റേഡിയോ കോളർ ഉപയോഗിക്കാൻ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാകും. അത് 4 മണിക്കൂർ ഇടവിട്ട് ഈ ആനയുടെ ലൊക്കേഷൻ മാറിക്കൊണ്ടുമിരിക്കും. രാവിലെ 4:00 കൂടിയാണ് ആദ്യം ആനയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. പിന്നീട് 6:00 കൂടി ക്ഷീരകർഷകരാണ് ആനയെ താന്നിക്കൽ കൊയിലേരി ഭാഗത്ത് കണ്ടത്. അതായത് കഴിഞ്ഞ തണ്ണീർക്കൊമ്പൻ ഇറങ്ങിയ മാനന്തവാടി നഗരത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇപ്പോൾ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്ന സ്ഥലം. കബനി നദിയോട് ചേർന്ന് കൊടുക്കുന്ന താന്നിക്കൽ മേഖലയിലാണ് ഒരു കാട്ടാന കോളർ റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു കാട്ടാനയെ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്.